ഇന്ന് രാവിലെ പ്രത്യേകിച്ച് അന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് നൽകിയ ഒരു വചനം എഫേസസ് ലേഖനം 5:8. പൗലോസ് ലീഹ എഫേസസർക്ക് എഴുതിയ ലേഖനം 5:8 ബൈബിളൊക്കെ സൈഡിലൊക്കെ ഇരിപ്പോണ്ട് എല്ലാവരും ബൈബിൾ കണ്ണു കാണാൻ പറ്റുന്ന എല്ലാവരും ബൈബിളൊക്കെ എടുത്ത് വെച്ച് വായിക്കണം. എഫേസസ് ലേഖനം 5:8 വായിച്ചേ, ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇപ്പോൾ നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. എന്താണ് വചനം? ഒരിക്കൽ നിങ്ങൾ ആരായിരുന്നു? അന്ധകാരമായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ പ്രകാശമായി മാറിയിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ. ഒരിക്കൽ നിങ്ങൾ ആരായിരുന്നു? അന്ധകാരമായിരുന്നു, എന്നാൽ ഇന്ന് നിങ്ങൾ ക്രിസ്തുവിൽ പ്രകാശമായിരിക്കുന്നതാണ് കർത്താവ് ഇന്ന് നമുക്ക് നൽകുന്ന ദൂത്. ഈ സ്വർഗീയ ദൂത് നിങ്ങളിന്ന് വിശ്വസിക്കണം. അതായത് എന്താണ് പ്രകാശം എന്നതിനെ പറ്റി നമ്മൾ ഇനി കാണും. ഒരിക്കൽ നിങ്ങൾ ആരായിരുന്നു? നിങ്ങൾ അന്ധകാരമായിരുന്നു. ഒരു കാലത്ത് നമ്മുടെ ജീവിതം നിറമില്ലാത്ത ജീവിതമായിരുന്നു. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, എന്നാൽ ഇന്ന് ടുഡേ യു വിൽ ഗെറ്റ് ദ ലൈറ്റ് ഓഫ് ജീസസ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഇന്നലെ എന്തായിരുന്നു എന്നുള്ളത് പ്രിയമുള്ളവരെ ദൈവത്തിന് വിഷയമല്ല. ഇന്നലെ നീ കുപ്പത്തൊട്ടിയിൽ കിടക്കുന്നവനായിരുന്നു, നീ മദ്യപിക്കുന്നവനായിരുന്നു, നീ പുകവലിക്കുന്നവനായിരുന്നു, നീ ലഹരി കടിമപ്പെട്ടവനായിരുന്നു. ഇന്നലെ വരെ നീ ദൈവത്തെ അപമാനിച്ചും ദുഷിച്ചും നാലു പേരുടെ മുമ്പിൽ ആളാകാൻ ദൈവ നിഷേധത്തിന്റെ വഴികളിലൂടെ നടന്നു പോയിട്ടുള്ളവനാണ് നീ. പക്ഷെ ഇന്ന് ടുഡേ യു വിൽ ഗെറ്റ് ദ ലൈറ്റ് ഓഫ് ജീസസ്. ഇന്ന് നിനക്ക് കർത്താവിന്റെ പ്രകാശം കിട്ടും. ഇന്നലെ വരെ നീ സാവൂളായിരുന്നാണ് സാവൂളിന്റെ പ്രത്യേകത. കർത്താവിനെ സ്നേഹിക്കുന്നവരെ കൊല്ലാൻ അധികാരം കിട്ടി കുതിരപ്പുറത്ത് പാഞ്ഞു പോയവനാണ് സാവൂൾ. പക്ഷേ അവൻ ഇന്ന് സാവൂൾ അല്ല, അവൻ ഇന്ന് ആരാണ്? ഷെൻബോളാണ് അവൻ. ഇന്നലെ യെസ്റ്റർഡേ ഹി വാസ് ദ സാവൂൾ, ബട്ട് ടുഡേ ഹി ഈസ് ദ സെയിന്റ് പോൾ. ഇന്ന് അവൻ ആരാണ്? സെയിന്റ് പോൾ ആണ്. അവൻ ഇന്ന് വിശുദ്ധ പൗലോസാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇന്നലെ നീ ആരായിരുന്നു എന്നുള്ളത് ദൈവത്തിനൊരു പ്രശ്നമല്ല. പലരും ചിന്തിക്കുന്നത് ഇന്നലെ ഞാൻ ഇങ്ങനെ ആയിരുന്നല്ലോ, ഇന്നലെ ഞാൻ ദുർമാർഗങ്ങളിലായിരുന്നല്ലോ ജീവിച്ചിരുന്നത്, ഇന്നലെ എൻ്റെ കുടുംബത്തിൽ അതായിരുന്നല്ലോ ഇതായിരുന്നല്ലോ, അതുകൊണ്ടൊരു ശാപമാണിത്. അതല്ല കർത്താവ് നോക്കുന്നത്, ഇന്ന് നീ എങ്ങനെയാണ്? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇന്നലെ വരെ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. ഒരിക്കൽ കൂടി ആ വചനം വായിച്ചേ. 8 എഫേസസ് 5:8. ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. അടുത്ത വചനം വായിച്ചേ, പ്രകാശത്തിന്റെ മക്കളെ പോലെ വർദ്ധിക്കുവൻ. നിങ്ങൾ എങ്ങനെയാണ് ഇനി ജീവിക്കേണ്ടത്? ഒരിക്കൽ നിങ്ങൾക്ക് പ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അന്ധകാരത്തിന്റെ മക്കളെ പോലെ ജീവിക്കരുത്. മനസ്സിലാവുന്നുണ്ട്? പിന്നീട് നിങ്ങൾക്കൊരിക്കൽ പ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? പ്രകാശത്തിന്റെ മക്കളായി നിങ്ങൾ ജീവിക്കണം. അടുത്തത്, പ്രകാശത്തിന്റെ ഫലം സകല നന്മയിലും നീതിയിലും സത്യത്തിലുമാണ് പ്രത്യക്ഷപ്പെടുന്നത്. അടുത്ത വചനം പ്രധാനപ്പെട്ടതാണ്. 10 വായിച്ചേ, കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ച് അറിയുമിൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് കർത്താവിന് പ്രസാദകരമായിട്ടുള്ളത് ചെയ്യും. പിന്നെ താഴോട്ട് കുറെ വചനങ്ങളൊക്കെ ഉണ്ട്. ഉറങ്ങിയവനെ ഉണരുക, നമ്മളോട് പറയുന്ന വചനമാണ്. ഉറങ്ങിയവനെ നിങ്ങൾ ഇനിയെങ്കിലും ഉണരുക, രാവിലെ 10:30 ഇനിയെങ്കിലും ഉണരുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് കർത്താവിന് പ്രസാദകരമായിട്ടുള്ളത് എന്താണ് എന്ന് വചനം ഓർപ്പിക്കുകയാണ്. 17 വായിച്ചേ. 17, ഭോഷന്മാരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്ത് എന്ന് മനസ്സിലായി. കർത്താവിന് പ്രസാദകരമായിട്ടുള്ളത് ചെയ്താലേ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്കിഷ്ടമുള്ളത് ചെയ്താൽ എന്താണ്? നമുക്കിഷ്ടമുള്ളതുപോലെയല്ല, നമുക്കിഷ്ടമുള്ളതുപോലെ ചെയ്ത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യണം. ദൈവത്തിന് ഇഷ്ടം. നമ്മളിപ്പോൾ ഒരാളെ, ഒരു ജോലിക്കാരനെ ഒരു ജോലി ചെയ്യാൻ ഏൽപ്പിച്ചു. അയാൾ എന്നോട് ഒന്ന് ചോദിച്ചു, അച്ഛാ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, അതിനൊരു മോഡൽ ഞാൻ കൊടുത്തു, ഒരു 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 ഫോട്ടോ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലെയാണ് ചെയ്യേണ്ടത്. വൈകുന്നേരമായപ്പോൾ ഞാൻ ഇയാൾ എന്താണ് ചെയ്തത് എന്ന് കാണാൻ വന്നപ്പോൾ, ഞാൻ കൊടുത്തതേ അല്ല അയാൾ ചെയ്യുന്നതെങ്കിൽ എനിക്ക് കൂലി കൊടുക്കാൻ തോന്നുമോ? ഒരിക്കലും കൂലി കൊടുക്കാൻ തോന്നുന്നില്ല. ഞാൻ അയാളോട് പറഞ്ഞത് ചാരുവെച്ച് ഉണ്ടാക്കാനാണ്. അയാൾ ഉണ്ടാക്കിയിരിക്കുന്നത് കട്ടിലാണെങ്കിലോ?
മനസ്സിലാവുന്നുണ്ട്. ഞാൻ അയാൾക്ക് ഫോട്ടോ കൊടുത്തത് ഒരു ചാര് ബെഞ്ച് ഉണ്ടാക്കാനായിട്ടാണ്, അതിനുള്ള തടികളാണ് കൊടുത്തത്. എന്നിട്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി. വൈകുന്നേരം കൂലി കൊടുക്കാൻ വേണ്ടി ഞാൻ ഇവിടേക്ക് 5 മണിക്ക് വരുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അച്ഛാ ജോലി കഴിഞ്ഞു വന്ന് കാണൂ. ഞാൻ വന്ന് കാണുമ്പോൾ ചാര് ബെഞ്ചിന് പകരം ചാരില്ല, ആ ചാരും കൂടെ കിടക്കാനാക്കി കട്ടിലാക്കി ഇട്ടിരിക്കുകയാണ്. ഇതെനിക്ക് പ്രയോജനമില്ല, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചൂടാവും, അദ്ദേഹത്തിന് കൂലി കൊടുക്കും. അപ്പൊ അയാൾ എന്നെ ചീത്ത വിളിച്ചാൽ ഞാൻ കൂലി കൊടുക്കും, പക്ഷെ ഞാൻ മനസ്സോടുകൂടി ആയിരിക്കില്ല കൊടുക്കുന്നത്. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ, ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് ഇഷ്ടമുള്ളത് ചെയ്യുവിൻ. ഇനി വായിച്ചേ, ഭോഷന്മാരാകാതെ കർത്താവിന്റെ അഭീഷ്ടം എന്തെന്ന്. എന്താണ് അഭീഷ്ടം? അഭീഷ്ടം, അഭിയുടെ ഇഷ്ടമല്ല അഭീഷ്ടം, മനസ്സിലാവുന്നുണ്ട്. അഭിയുടെ ഇഷ്ടം, അഭി അഭിയുടെ ഇഷ്ടമല്ല അഭീഷ്ടം. അപ്പൊ ഒരു എന്നോട് പറഞ്ഞാണ് അഭീഷ്ടം. അതെന്താ വെച്ചാൽ എന്റെ പേര് പറയാത്തതെന്ന് ഒരു BOC ബാലൻ ചോദിച്ചതാണ്. ഞാൻ ചോദിച്ചത്, അവന്റെ പേര് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അവന്റെ ഇഷ്ടമല്ല എന്റെ ഇഷ്ടം ഒന്നും നടക്കുന്നില്ല. ഞാൻ പറഞ്ഞു, മോനെ അഭി എന്ന് പറഞ്ഞാൽ നിന്റെ പേരല്ല, അവന്റെ അഭീഷ്ടം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഇഷ്ടം. ഓക്കെ, കർത്താവിന്റെ തിരുവിഷ്ടം അതാണ് അല്ലെ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ, അതാണ് ആ ഇഷ്ടം, തിരുവിഷ്ടം, കർത്താവിന്റെ ഇഷ്ടം. നമ്മുടെ ഇഷ്ടമല്ല, നമ്മുടെ ഇഷ്ടമല്ല, തിരുവിഷ്ടമല്ല, നമ്മുടെ ആർത്തിയാണ്. അതുകൊണ്ടാണ് നടക്കുന്നത്. കർത്താവിൻ്റെ എന്താണ്? തിരുവിഷ്ടമാണ്. അപ്പോൾ കർത്താവ് പറയാണ്, കർത്താവിന്റെ അഭീഷ്ടം എന്ത് എന്ന് മനസ്സിലാക്കുക. എന്താണ് കർത്താവിന്റെ അഭീഷ്ടം? 18 വായിച്ചേ, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്. എന്താണ് വീഞ്ഞ്? അപ്പൊ നിങ്ങൾ വിചാരിക്കും പുരുഷന്മാരെ നിങ്ങളെ നോക്കണ്ട. വീഞ്ഞ് എന്തെന്ന് ചോദിച്ചാൽ, എന്താണോ നിന്നെ കൂടുതൽ ലഹരിയിൽ ആഴ്ത്തുന്നത് അതാണ് വീഞ്ഞ്, മനസ്സിലാവുന്നുണ്ട്. അതായത് മുന്തിരി പിഴിയുന്ന ചാറല്ല വീഞ്ഞ്. എന്താണ് വീഞ്ഞ്? വീഞ്ഞ് എന്താണ്? എന്താണോ ദൈവത്തെക്കാൾ ഉപരിയായി നിന്നെ ലഹരിയിലും ഉന്മാദത്തിലും ആഴ്ത്തിയിരിക്കുന്നത് അതാണ് വീഞ്ഞ്. അപ്പൊ വചനം പറയുകയാണ്, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? മറിച്ച് നിങ്ങൾ ആത്മാവിനാൽ പൂരിതരാകുവിൻ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. നിങ്ങൾ പാട്ടുപാടിക്കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ആ ദൈവത്തെ സ്തുതി കാര്യങ്ങൾ സംസാരിക്കേണ്ടത് പാട്ടുപാടിക്കൊണ്ടായിരിക്കണം. അതായത് കർത്താവ് പറയുകയാണ്, കർത്താവിന്റെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുവിൻ. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, കർത്താവെ എന്താണ് അങ്ങയുടെ ഇഷ്ടം? എന്താണ് ഇഷ്ടം? സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും നിങ്ങൾ എന്ത് ചെയ്യുവിൻ? സംഭാഷണം, അതായത് നിങ്ങൾ ധ്യാനമൊക്കെ നടത്തി ദൈവത്തെ ആരാധിച്ച് ജീവിക്കുവിൻ. ഇതാണ് ചുരുക്കം. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അങ്ങനെയാണ്, നല്ല പാട്ടൊക്കെ പാടി കരങ്ങളൊക്കെ അടിച്ച് ദൈവത്തെ ആരാധിച്ച് പരിശുദ്ധ കുർബാന ചൊല്ലി പ്രാർത്ഥിച്ച് പ്രദക്ഷിണങ്ങളൊക്കെ നടത്തി വചനങ്ങളൊക്കെ കാണാതെ പഠിച്ച് അത് ഏറ്റുപറഞ്ഞ് ഉച്ചത്തിൽ കരങ്ങളടിച്ച് നിങ്ങൾ എന്ത് ചെയ്യുവിൻ? ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുവിൻ. സ്തുതിയുടെ ഒരു ജീവിതം നിങ്ങൾ നയിക്കുവിൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. വായിച്ച സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കും. പാട്ടുപാടുന്നതിന് അർത്ഥം മനസ്സിലായോ? ആണോ, ഇതിനൊരു ഗുമ്മ് വരാൻ വേണ്ടിയല്ല, ഒരു ഓളം കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇത്രയും കട്ടയുള്ള ഒരു സാധനം വായിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അതായത് നിങ്ങൾ പാടി ദൈവത്തെ കീർത്തനങ്ങൾ ആലപിച്ച് ദൈവത്തെ സ്തുതിക്കുവിൻ. അടുത്തത് 20, എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ആർക്കാണ് നന്ദി പറയേണ്ടത്? പിതാവായ ദൈവത്തിന് നന്ദി പറയുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അവിടെ പരസ്പരം അകന്നിരിക്കാനോ മുഖം വീർപ്പിച്ചിരിക്കാനോ നമുക്ക് അവകാശമില്ല. നമ്മൾ ഓർത്തോണം, പരസ്പരം പോരാടാൻ നമുക്ക് അവകാശമില്ല. കർത്താവിന്റെ വചനം പറയുകയാണ്, ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായി. ഞാനിപ്പോൾ ഈ ബ്രദറിനെ സ്നേഹിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ക്രിസ്തുവിനോടുള്ള ബഹുമാനം. കാരണം നിങ്ങളെ കർത്താവ് എനിക്ക് നൽകിയതാണ്. ഈ സഹോദരനെ കർത്താവ് എനിക്ക് നൽകിയതാണ്. എൻ്റെ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കാൻ ഇന്നത്തെ ദിവസം കർത്താവ് നിയോഗിച്ച ഒരാളെന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കണം. അത് ആരോടുള്ള സ്നേഹമാണ്? ക്രിസ്തുവിനോടുള്ള ബഹുമാനമാണ്. നിന്റെ ഭർത്താവിനെ നീ സ്നേഹിക്കുന്നത് അദ്ദേഹത്തോടുള്ളൊരു സ്നേഹം മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തെ നിനക്ക് നൽകിയ ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അപ്പൊ വചനം എന്താണ്? നമുക്ക് വേണ്ടിയുള്ള ദൂത് എന്താണ്? നിങ്ങൾ ഒരിക്കൽ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ ക്രിസ്തുവിന്റെ പ്രകാശമായിരിക്കുന്നു. അവർക്ക് പറഞ്ഞ 8 വചനം, ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു അല്ലേ. നിങ്ങൾ കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ പറയേണ്ട കാര്യം ഇതാണ്, കർത്താവേ ഒരിക്കൽ ഞങ്ങളുടെ വീട് നശിച്ചു പോകേണ്ടതായിരുന്നു. പലരും പറഞ്ഞിട്ടുണ്ട്, വലിയ പ്രതിസന്ധികളിൽ നിന്ന് കർത്താവ് എൻ്റെ കുടുംബത്തെ രക്ഷിച്ചിട്ടുണ്ട്. വലിയ കുന്നിളകി വന്നപ്പോൾ കർത്താവ് ഞങ്ങളുടെ വീടിനെ സംരക്ഷിച്ചിട്ടുണ്ട്.
മാരകമായി കരമന ഈ വാമനപുര നദി കവിഞ്ഞൊഴുകിയപ്പോഴും കർത്താവിൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചിട്ടുണ്ട്. മാരകമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലായിടത്തും ഉണ്ടായിരുന്നപ്പോഴും കർത്താവ് എന്നെ പരിപാലിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറയേണ്ടത്. ഇന്നലെ വരെ നമ്മൾ അന്ധകാരമായിരുന്നാൽ ഇന്ന് നമ്മൾ അന്ധകാരമല്ല, ഇന്ന് നമ്മൾ ആരാണ്? ഇന്ന് നമ്മൾ ക്രിസ്തുവിൽ പ്രകാശമാണ്. വായിച്ചാൽ ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ പ്രകാശമായിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ, ചില പറഞ്ഞേ ഹാലേലുയാ.